2020-21 സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ സൈനിങ്ങുകൾ മൂന്ന് അസിസ്റ്റന്റ് കോച്ചുമാരാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മുഖ്യ പരിശീലകനായ കിബു വിക്നയോടൊപ്പം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്ത മൂന്ന് അസിസ്റ്റന്റ് കോച്ചുമാരെ പറ്റിയാണ് ഈ വീഡിയോ. ആരൊക്കെയാണ് ഈ മൂന്ന് പേരെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, തോമസ് ഷോർസ് എന്ന അസിസ്റ്റന്റ് കോച്ച്. രണ്ട്, പോളിയസ് റഗോസ്കസ് എന്ന ഫിസിക്കൽ ട്രെയിനിങ് കോച്ച്. മൂന്ന്, ഡേവിഡ് ഒച്ചോവ എന്ന ടാക്ടിക്കൽ അനലൈസിംഗ് കോച്ച്. ഇതിൽ തോമസ് ഷോർസും പോളിയസ് റഗോസ്കസും മോഹൻ ബഗാനിലും കിബു വിക്നയുടെ അസിസ്റ്റന്റ് കോച്ചുമാരായിരുന്നു. ഏതൊരു ടീമിന്റെ വിജയത്തിന് പിന്നിലും ആ ടീമിന്റെ മുഖ്യ പരിശീലകനോടൊപ്പം കോച്ചിംഗ് സ്റ്റാഫും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. മികച്ച കരിയർ റെക്കോർഡുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കോച്ചുമാരെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ തോമസ് ഷോർസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ച്. 27 വയസ്സാണ് പ്രായം. യുഎഫ്എയുടെ എ ലൈസൻസും എ എലൈറ്റ് ലൈസൻസും നേടിയ പരിശീലകനാണ് ഷോർസ്. ഇംഗ്ലണ്ടിലെ സദാംപ്ടൺ FC, പോർച്ചുഗലിലെ സ്പോർട്ട് ലിസ്ബോ ഇ ബെനഫിക്ക, ജർമ്മനിയിലെ VFL വോൾസ്ബർഗ്, പോർച്ചുഗലിലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ് ഡേ പോർച്ചുഗൽ പോലുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ ക്ലബ്ബുകളിൽ അദ്ദേഹത്തിന്റെ കോച്ചിംഗ് പഠനം പൂർത്തിയാക്കി. മാത്രമല്ല, അദ്ദേഹം പോളണ്ടിലെ വിസ്ല ക്രാക്കോ അക്കാഡമി, അതേപോലെ തന്നെ പോളണ്ടിലെ തന്നെ ലെജിയ വർസാവ അക്കാഡമി, പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ക്ലബ് ഡേ പോർച്ചുഗൽ പോലുള്ള ക്ലബ്ബുകളുടെ യൂത്ത് ടീമുകളെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. മോഹൻ ബഗാനിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം പോളണ്ടിലെ വിസ്ല പ്ലോക്ക് SAയിലും ലിത്വാനിയയിലെ FK ട്രക്കായി ക്ലബിലും മെയിൻ കോച്ച് കിബു വിക്നയുടെ കൂടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്പോർട്സ് മാനേജ്മെന്റിൽ മാസ്റ്റർ ബിരുദമുള്ള പരിശീലകൻ കൂടിയാണ് ഷോർസ്. ഇഷ്ഫാഖ് അഹമ്മദിനെ പോലെ തന്നെ കോച്ചിനെ അസിസ്റ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അടുത്തത് നമ്മുടെ പുതിയ ഫിറ്റ്നസ് ട്രെയിനർ പോളിയസ് റഗോസ്കസ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് പ്ലേയേഴ്സിന്റെ പരിക്കുകളായിരുന്നു. താരങ്ങളുടെ ഫിറ്റ്നസ് ലെവലും കടുത്ത പരിശീലന മുറകളും ഇതിന് കാരണമായി. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ഒരു ഫിറ്റ്നസ് ട്രെയിനറുടെ അഭാവം. കഴിഞ്ഞ സീസണിൽ എന്നല്ല, പല സീസണുകളിലും കേരളത്തിനൊരു ഫിറ്റ്നസ് ട്രെയിനർ ഇല്ലായിരുന്നു. ഒരു സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് താരങ്ങളുടെ പ്രകടനത്തിന്റെ കാര്യത്തിലും ഫിറ്റ്നസിന്റെ കാര്യത്തിലും എത്രമാത്രം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫുട്ബോളിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. വരുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് പരിശീലകൻ കിബു വിക്നയോടൊപ്പം പോളിയസ് റഗോസ്കസ് എന്ന ലിത്വാനിയൻ ഫിസിക്കൽ ട്രെയിനർ കൂടി ഉണ്ടാകും. മോഹൻ ബഗാനിൽ കഴിഞ്ഞ സീസണിന്റെ മധ്യത്തിലാണ് അദ്ദേഹം എത്തുന്നത്. കിബു വിക്നയോടൊപ്പവും അല്ലാതെയും നിരവധി യൂറോപ്യൻ ലീഗ് ക്ലബ്ബുകളിൽ പ്രവർത്തിച്ചു പരിചയമുള്ള റഗോസ്കസ് സ്പോർട്സ് സയൻസിൽ മാസ്റ്റർ ബിരുദമുള്ള ആളാണ്. FC ട്രക്കായി, FK ലത്താവ പോലുള്ള ലിത്വാനിയൻ ക്ലബ്ബുകളിൽ അദ്ദേഹം സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 29 വയസ്സാണ് ഇദ്ദേഹത്തിന്റെ പ്രായം. അതുകൂടാതെ റഗോസ്കസിന്റെ ഫിസിക്കൽ ട്രെയിനിങ് ബഗാന്റെ പ്ലേയേഴ്സിന് കളിയുടെ അവസാന മിനിറ്റുകൾ വരെ എതിരാളികളുടെ മേൽ അഗ്രസീവായി പ്രസ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഐ ലീഗ് മത്സരങ്ങളിൽ മോഹൻ ബഗാൻ അവസാന 20 മിനിറ്റുകളിൽ അടിച്ചിട്ടുള്ള 7 ഗോളുകൾക്ക് ഇദ്ദേഹത്തിന്റെ കൂടി സംഭാവന ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് പ്ലേയേഴ്സിനെ ഇഞ്ചുറി പറ്റാതെ സീസൺ മുഴുവൻ കളിക്കാൻ ഏറെ സഹായിച്ചിട്ടുണ്ട്. അത് അവരുടെ ലീഗ് ടൈറ്റിൽ നേടിയ യാത്രയിൽ ഒരു പ്രധാന ഘടകമായി. നിരവധി യൂറോപ്യൻ ക്ലബ്ബുകളിൽ പരിശീലിപ്പിച്ചു പരിചയമുള്ള ഒരു ഫിസിക്കൽ ട്രെയിനറുടെ സാന്നിധ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് എങ്ങനെ ഗുണകരമാവുമെന്ന് കാത്തിരുന്ന് കാണാം. അടുത്തത് വിക്നയുടെ ടീമിലെ മൂന്നാമത്തെ ആളാണ്, ഡേവിഡ് ഒച്ചോവ എന്ന ടാക്ടിക്കൽ അനലിസ്റ്റ്. എതിരാളികളെ നിരീക്ഷിച്ച് പ്ലാൻ തയ്യാറാക്കുക, അതുപോലെ മാച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ സാഹചര്യത്തിനനുസരിച്ച് ഫോർമേഷനിലും ടാക്ടിക്സിലും വ്യത്യാസങ്ങൾ വരുത്തുക തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ടീം ഒരു വിദേശ ടാക്ടിക്കൽ അനലിസ്റ്റിനെ നിയമിക്കുന്നത്. 2 വർഷം മുൻപ് പോളണ്ട് തേർഡ് ഡിവിഷൻ ക്ലബായ SDL ഫുട്ബോൾ ക്ലബിനെ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ടീം സീസണിൽ 3rd സ്ഥാനത്താവുകയും മാനേജ്മെന്റ് ഇദ്ദേഹത്തെ സാക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഒരു ടീമിനെയും പരിശീലിപ്പിച്ചിരുന്നില്ല. കിബു വിക്നയുടെ ക്ഷണമാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിച്ചത്. കിബു ആണ് എന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ക്ഷണിച്ചത്. 2 വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ വർഷമാണ് ഞാൻ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ലീഡർഷിപ്പിൽ മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കിയത്. ഇപ്പോൾ പ്രീ സീസൺ ട്രെയിനിങ്ങിന് വേണ്ടി ഓഗസ്റ്റ് മാസം ഇന്ത്യയിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്യുകയാണ്.
ഇന്ത്യ ഒരുപാട് പ്രത്യേകതകളുള്ള രാജ്യമാണ്. ഓരോ മത്സരങ്ങൾക്കും 50,000-ൽ അധികം കാണികൾ വരുന്ന ഒരു ക്ലബിലേക്ക് പോവുക എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്, അദ്ദേഹം പോളണ്ടിലെ N24 ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ്. തീർച്ചയായും ഈ 3 അസിസ്റ്റന്റ് കോച്ചുമാരുടെ വരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് തങ്ങളുടെ ആദ്യ കിരീടം നേടാൻ സഹായിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.